ുംഭ്യാസങ്ങൾ നടത്തി ചൈന തായ്വാന് ചുറ്റും സൈനിക അഭ്യാസങ്ങൾ നടത്തിയിരിക്കുകയാണ് ചൈന ഇപ്പോൾ കിഴക്കൻ ചൈന കടലിലേക്കും തായ്വാന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്കും ചൈനയുടെ സൈന്യം ഫ്രിഗേറ്റുകളും ബോംബറുകളും യുദ്ധവിമാനങ്ങളും അയച്ചതായി പീപ്പിൾസ് ലിബറേഷൻ ആർബി ഈസ്റ്റേൺ തിയേറ്റർ കമാൻഡ് അറിയിച്ചു തായ്വാൻ വിഷയത്തിൽ അമേരിക്ക അടുത്തിടെ നടത്തി പ്രതികരണത്തിന് മറുപടിയാണ് ഈ സൈനിക അഭ്യാസമെന്നാണ് സൂചന യു എസിന്റെ ഈ മോശം പ്രവർത്തനങ്ങളും തന്ത്രങ്ങളും തീർത്തും നിരർത്ഥകവും വളരെ അപകടകരവുമാണ് തീയിൽ കളിക്കുന്നവർ സ്വയം കൊല്ലപ്പെടുമെന്നും ചൈനീസ് തങ്ങളുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കി അതേസമയം ഇന്ത്യയുടെ ലഡാക്ക് അതിർത്തിയിലുണ്ടായ ചൈനീസ് അധിനിവേശ ശ്രമത്തിൽ താക്കീതുമായി രംഗത്തെത്തി ഇന്ത്യ മുറിവേറ്റാൽ ഒരാളെയും ഇന്ത്യ വെറുതെ വിടില്ലെന്ന് തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇത് ചൈനയ്ക്കുള്ള കനത്ത മുന്നറിയിപ്പാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് ഇന്ത്യൻ സൈന്യം എന്താണ് ചെയ്തതെന്നോ ഇന്ത്യൻ സർക്കാർ എന്ത് തീരുമാനമാണ് എടുത്തതെന്നോ എനിക്ക് പറയാനാകില്ല പക്ഷേ ഒന്ന് പറയാം മുറിവേറ്റാൽ ഇന്ത്യ ആരെയും വെറുതെ വിടില്ല ഈ സന്ദേശം ചൈനയ്ക്ക് കിട്ടിക്കഴിഞ്ഞുവെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു സാൻ ഫ്രാൻസിസ്കോയിൽ ഇന്ത്യ അമേരിക്കൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഒരു ശക്തമായ രാജ്യമായി മാറിയിരിക്കുകയാണ് ലോകത്തിലെ മൂന്ന് വൻ സാമ്പത്തിക ശക്തികളിലൊന്നായി ഇന്ത്യയുടെ പ്രതിഷ്ഠയായി മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ അഭിമാനം ഉയർന്നിരിക്കുന്നു വരുന്ന ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ലോകത്തെ മൂന്ന് വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറുന്നതിൽ നിന്ന് ആർക്കും തടയാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഒരു രാജ്യവുമായി നല്ല ബന്ധമുണ്ട് എന്ന കരുതി മറ്റൊരു രാജ്യവുമായുള്ള ബന്ധം തകരാറിലാക്കണമെന്ന് ഇന്ത്യക്കില്ല എന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം സംബന്ധിച്ചുള്ള അമേരിക്കൻ നിലപാടിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ത്യ യു എസ് മന്ത്രിതല ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനു വേണ്ടിയാണ് രാജ്നാഥ് സിംഗിന്റെ അമേരിക്കൻ സന്ദർശനം അതേസമയം കിഴക്കൻ ലഡാക്ക് അതിർത്തിയിലെ സംഘർഷം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ ചർച്ച ചെയ്യാൻ ഇന്ത്യ ചൈന കമാൻഡർമാർ അതിർത്തിയിലെ ചുഷൽ മോൾഡോയിൽ പതിനഞ്ചാം വട്ട കൂടിക്കാഴ്ച നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി